ന്യൂസ് റൂം ലൈവ് തുടരുന്നു. പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ പീഡന തടയൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉടൻ പാടില്ലെന്ന സുപ്രീം കോടതി വിധിയിൽ കേന്ദ്രം പുനഃപരിശോധനാ ഹർജി നൽകും. നിയമം ദുർബലമാക്കുന്നതാണ് വിധിയെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയമാണ് ഹർജി നൽകുക. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഈ നിയമത്തിന്റെ അന്തസ്സത്തെ കോടതി വിധി എങ്ങനെയാണ് ബാധിക്കുന്നത്? എന്താണ് കേന്ദ്രത്തിന്റെ വിശദീകരണം? പട്ടികജാതി പട്ടികവർഗ നിയമത്തിൽ വെള്ളം ചേർക്കും വിധം സുപ്രീം കോടതി കൊണ്ടുവന്ന മാർഗരേഖയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ തന്നെ ഉയർന്നിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രപതിയെ കണ്ട് ഇതിൽ ഈ നിയമ ദുർബലമാക്കാനുള്ള നീക്കം ചെറുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. മാത്രമല്ല ബി ജെ പിയിലെ ദളിത് എം പിമാർ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുകയുണ്ടായി. ഇന്നലെ ബി ജെ പി പ്രതിനിധി സംഘം പ്രധാനമന്ത്രിയെ കാണുകയും ചെയ്തതാണ്. ഈ ഒരു സമ്മർദ്ദത്തെ തുടർന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി പട്ടികജാതി പട്ടികവർഗ നിയമത്തിന്റെ ദുരുപയോഗം തടയാനെന്ന പേരിലാണ് മാർഗരേഖ കൊണ്ടുവന്നിരുന്നത്. ഈ മാർഗരേഖ പ്രകാരം പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേസ് നൽകുകയാണെങ്കിൽ ഉടൻ തന്നെ വ്യക്തികളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള പഴയ വ്യവസ്ഥ നീക്കം ചെയ്യുകയാണ് ചെയ്തത്. മാത്രമല്ല ഇത്തരം കേസുകളിൽ പരാതി വന്നാൽ അതിന്റെ നിജസ്ഥിതി പരിശോധിക്കുന്നതിനായി പ്രാഥമിക അന്വേഷണം നടത്തണം. ആരോപണ വിധേയരായവർക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നും സുപ്രീം കോടതി മാർഗരേഖയിൽ പറഞ്ഞിരുന്നു. ഇത് നിയമം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ദളിത് വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ ഒക്കെ തടയുന്നതിനുള്ള നിലവിലെ സംവിധാനം പൂർണ്ണമായും ഇല്ലാതാകും തുടങ്ങിയ ആശങ്കകളാണ് ഉയർന്നിരുന്നത്. കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ഈ വിധി നിയമ മന്ത്രാലയത്തിന്റെ പരിശോധനയ്ക്കായി വിട്ടിരുന്നു. നിയമ മന്ത്രാലയം അതിനുശേഷം പുനഃപരിശോധനാ ഹർജി നൽകാമെന്ന നിലപാട് കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയത്തെ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സാമൂഹ്യ നീതി മന്ത്രാലയം വൈകാതെ തന്നെ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തേക്കും. ശരി.